കോവിഡ് ഐസിയുവിൽ നിന്നും ഓക്സിജൻ മാസ്കുമായി കേസ് വാദിച്ച മലയാളി അഭിഭാഷകന് ഡൽഹി ഹൈക്കോടതിയുടെ അഭിനന്ദനം. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് ജസ്റ്റിസ് പ്രതിഭ എം സിംഗിന്റെ പ്രശംസ പിടിച്ചുപറ്റിയത്. സൗദിയിൽ മരിച്ചയാളുടെ കുടുംബത്തിന് നീതി തേടിയാണ് കോവിഡ് ചികിത്സയിലിരിക്കെ സുഭാഷ് ചന്ദ്രൻ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരായത്. സൗദിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച ഹിമാചൽ സ്വദേശി സഞ്ജീവ് കുമാറിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിയായ സുഭാഷ് ചന്ദ്രൻ ഹാജരായത്. ജനുവരി 24 മരിച്ച സഞ്ജീവ് കുമാറിന്റെ മൃതദേഹം കുടുംബത്തിന്റെ സമ്മതമില്ലാതെ ഫെബ്രുവരി 18 സൗദിയിൽ തന്നെ സംസ്കരിക്കുകയായിരുന്നു. കൂടാതെ മരണ സർട്ടിഫിക്കറ്റിൽ മതം തെറ്റായാണ് രേഖപ്പെടുത്തിയിരുന്നത്. തുടർന്നാണ് കുടുംബം ഫെബ്രുവരിയിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. കോവിഡ് രോഗബാധിതനായി ഓക്സിജന്റെ കുറവ് നേരിടുന്ന സുഭാഷ് ഏപ്രിൽ 27 മുതൽ ഹിമാചൽ പ്രദേശിലെ ബദ്ദിയിലുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫെബ്രുവരി 18 അദ്ദേഹത്തിന്റെ മൃതദേഹം കുടുംബത്തിന്റെ അനുമതി ഇല്ലാതെ സൗദി അറേബ്യയിൽ വരെ സംസ്കരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പിന്നെ കുടുംബത്തിന് വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും കഴിഞ്ഞ 3 മാസമായി ഡൽഹി ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കർശനമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തു. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുടെ ശ്രമങ്ങൾക്കും സൗദി അറേബ്യൻ അധികൃതർക്കും നന്ദി അറിയിച്ചാണ് ഹൈക്കോടതി കേസ് തീർപ്പാക്കിയത്. 24 ഡൽഹി.